നമസ്കാരം. നെഹ്റു ട്രോഫി വള്ളംകളി ആലപ്പുഴ പുന്നമട കായലിൽ ഇന്ന് നടക്കും. 19 ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ 72 കളിവള്ളങ്ങളാണ് ഇത്തവണ നെഹ്റു ട്രോഫി ജലമേളയിൽ പങ്കെടുക്കുന്നത്. പുന്നമട കായലിന്റെ തീരങ്ങൾ വള്ളംകളി പ്രേമികളെല്ലാം നിറയും. തിരകേറി കുതിക്കുന്ന ചുണ്ടന്മാരുടെ പടയോട്ടം കാണാൻ ആയിരങ്ങളെത്തും. കായൽ കളിക്കളമാകുന്ന 69-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിക്കായി പുന്നമട കായൽ തീരം ഒരുങ്ങിക്കഴിഞ്ഞു. കരകളിൽ ആരവം ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രം. 2017 ശേഷം ഇക്കുറി ആദ്യമായിട്ടാണ് നെഹ്റു ട്രോഫി വള്ളംകളി ടൂറിസം കലണ്ടറിനനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിലെ 2-ാം ശനിയാഴ്ച നടക്കുന്നത്. ഇന്ന് ഉച്ചകഴിഞ്ഞ് വള്ളംകളി മത്സരം ആരംഭിക്കും. രാവിലെ 11 മണി മുതൽ ചുണ്ടൻ വള്ളങ്ങൾ ഒഴികെയുള്ള ചെറുവള്ളങ്ങളുടെ പ്രാഥമിക മത്സരങ്ങൾ നടക്കും. 9 വിഭാഗങ്ങളിലായി 72 ജലയാനങ്ങളാണ് ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നത്. 19 ചുണ്ടൻ വള്ളങ്ങൾ വീറോടെ പങ്കെടുക്കുന്നത് മത്സരമാണ് പ്രധാനം. ചുണ്ടൻ വള്ളങ്ങളിലെ ജേതാവിനാണ് നെഹ്റു ട്രോഫി. മിക്ക ചുണ്ടൻ വള്ളങ്ങളിലും 80-ലേറെ തൊഴിലുകാരുണ്ടാവും. രാവിലെ 11 വിവിധ വിഭാഗങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾ തുടങ്ങും. ചുണ്ടൻ വള്ളങ്ങൾക്ക് 5 ഹീറ്റ്സ് ഉണ്ടാവും. 4 ട്രാക്കുകളിലായാണ് വള്ളങ്ങൾ മത്സരിക്കുന്നത്. 4 അതിൽ കുറവോ വള്ളങ്ങൾ മാത്രമുള്ള ചുരുളൻ, ഇരുട്ടുകുത്തി എ ഗ്രേഡ്, വെബ് ബി, തെക്കനോടി തറ, തെക്കനോടി കെട്ട് എന്നീ വിഭാഗങ്ങളിൽ ഫൈനൽ മാത്രമേ ഉണ്ടാവൂ. തെക്കനോടി വള്ളങ്ങൾ തൊഴിയുന്നത് വനിതകളാണ്. ഫൈനൽ മത്സരങ്ങൾ വൈകിട്ട് 4 തുടങ്ങും. ഹീറ്റ്സിൽ മികച്ച സമയം കുറിച്ച് ആദ്യമെത്തുന്ന 4 വള്ളങ്ങളാണ് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. മുഖ്യാതിഥിയായി എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയ്ക്ക് ശേഷം 2 മണിക്ക് പതാക ഉയർത്തും. 5 മന്ത്രിമാരും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസും ഉദ്ഘാടന ചടങ്ങിലെത്തും. ആയിരക്കണക്കിന് കാണികളാണ് വള്ളംകളിക്ക് സാക്ഷിയാവാൻ ഇന്ന് ആലപ്പുഴയിലെത്തുന്നത്. ഒരുക്കങ്ങളെല്ലാം നേരത്തെ തന്നെ പൂർത്തിയായിരുന്നു. കർശനമായ സുരക്ഷാ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി ആലപ്പുഴ ജില്ലാ കളക്ടർ ഹരിത വി കുമാർ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ എന്നിവർ അറിയിച്ചു. വള്ളംകളി നടക്കുന്ന പുന്നമട കായലിലെയും ഗ്യാലറി, പവലിയൻ എന്നിവിടങ്ങളിലെയും സുരക്ഷാ ക്രമീകരണങ്ങൾ ജില്ലാ കളക്ടറും പോലീസ് മേധാവിയും സംഘാടക സമിതി അംഗങ്ങളും കഴിഞ്ഞ ദിവസം വിലയിരുത്തിയിരുന്നു. കായലിലെ ട്രാക്കിൽ വെള്ളം കുറവായതിനാൽ ഇന്നലെ തണ്ണീർമുക്കം ബണ്ടിലെ 75 ഷട്ടറുകൾ അടച്ച് ജലനിരപ്പ് ക്രമീകരിച്ചിട്ടുണ്ട്. 2000-ത്തോളം പോലീസ് ഉദ്യോഗസ്ഥർ സുരക്ഷാ ചുമതലയ്ക്കുണ്ടാവും. വിവിധ ജില്ലകളിൽ നിന്ന് KSRTC ആലപ്പുഴയിലേക്ക് പ്രത്യേക സർവീസ് നടത്തും. കായലിൽ വിവിധ കലാപ്രകടനങ്ങൾ നടക്കും. വള്ളംകളിയോടനുബന്ധിച്ച് നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. നെഹ്റു ട്രോഫി ജലമാമാങ്കം നേരിൽ കാണാൻ ഇത്തവണ പ്രവാസി സംഘവുമുണ്ട്. 16 രാജ്യങ്ങളിൽ നിന്നുള്ള 60 പ്രവാസി സംഘമാണ് ആലപ്പുഴയിലെത്തുന്നത്. ഫിജി, ഗയാന, മലേഷ്യ, ഫ്രാൻസ്, ഇസ്രായേൽ, സൗത്ത് ആഫ്രിക്ക, ജമൈക്ക, കെനിയ, മൗറീഷ്യസ്, മ്യാൻമാർ, ന്യൂസിലൻഡ്, സറിനെയിം, ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ, സിംബാബ്വെ, ബെൽജിയം, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികളാണ് സംഘത്തിലുള്ളത്. നെഹ്റു ട്രോഫി വള്ളംകളി മത്സരം ഉദ്ഘാടനത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമെന്ന് ഇന്നലെയാണ് ഉറപ്പായത്. ഉച്ചയ്ക്ക് 2 നെഹ്റു പ്രതിമയിൽ മുഖ്യമന്ത്രി പുഷ്പാർച്ചന നടത്തും. തുടർന്നാണ് ജലമേള ഉദ്ഘാടനം ചെയ്യുക. മന്ത്രി PA മുഹമ്മദ് റിയാസ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ KRAJAN, സജി ചെറിയൻ, MB രാജേഷ്, വീണ ജോർജ്, വി അബ്ദുറഹ്മാൻ എന്നിവർ മുഖ്യാതിഥികളായിരിക്കും. വള്ളങ്ങളുടെ മാസ്റ്ററിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി ഫ്ളാഗ് ഓഫ് ചെയ്യും. ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യാതിഥികൾ പ്രസംഗിച്ച ശേഷം ക്യാപ്റ്റന്മാരെ പരിചയപ്പെടുത്തും. തുടർന്നാണ് തുഴിച്ചിൽക്കാരുടെ പ്രതിജ്ഞ. അതിനുശേഷം വള്ളങ്ങളുടെ മാസ്റ്ററിൽ സ്മരണികയുടെ പ്രകാശനം AM ആരിഫ് MBയും NDPR മെർക്കൻഡൈസ് കൊടിക്കുന്നിൽ സുരേഷ് MP പ്രകാശനം ചെയ്യും. 5:30 മന്ത്രി P പ്രസാദ് വിജയികൾക്ക് ട്രോഫികൾ സമ്മാനിക്കും.